ഹലോ ഫ്രണ്ട്സ്, പി സി മാസ്റ്റർ ദ ഗേറ്റ്വേ ടു സക്സസിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നവോത്ഥാനം, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടും കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങൾ. അപ്പൊ ഞാൻ ഈ രണ്ട് കാര്യങ്ങളും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് നടന്ന വർഷത്തിന്റെ ഓർഡറിനാണ് പറയുന്നത്. ഇത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് പറയുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ ഓർഡറിന് കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് അങ്ങനെ തന്നെ പഠിക്കുക. പിന്നീട് ഇതിനിടയ്ക്ക് വിട്ടുപോയിട്ടുള്ളത് എന്തെങ്കിലും, അതായത് കുളച്ചൽ യുദ്ധം ഞാനൊന്ന് വിട്ടുപോയി, അപ്പൊ വിട്ടുപോയിട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ഈ സീരീസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് പിന്നീട് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് മാത്രമല്ല എല്ലാ പി എസ് സി പരീക്ഷകൾക്ക് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് ശുചീന്ദ്രം സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കാം. അപ്പോ ഇതിനു മുമ്പ് നമ്മൾ എന്താണ് വൈക്കം 1924 മുതൽ 25 വരെ നടന്ന വൈക്കം സത്യാഗ്രഹം വരെ നമ്മൾ പഠിച്ചു നിർത്തിയിട്ടുണ്ട്. ഇതൊരു അഞ്ചാമത്തെ പാർട്ടാണ്. അതായത് നമ്മൾ അഞ്ചുതെങ്ങ് കലാപം മുതൽ സ്റ്റാർട്ട് ചെയ്ത് വൈക്കം സത്യാഗ്രഹം വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. അപ്പം അത് കണ്ടിട്ടില്ലാത്തവര് അതും കൂടി അതിന്റെ ഓർഡറിന് കണ്ടിട്ട് ഇതിലേക്ക് വരിക. ശുചീന്ദ്രം സത്യാഗ്രഹം 1926. അപ്പൊ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം ദക്ഷിണ തിരുവിതാംകൂറില് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി, എന്തിനുവേണ്ടി ക്ഷേത്രപ്രവേശനമല്ല, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സത്യാഗ്രഹമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം. അപ്പൊ നമുക്കറിയാം വൈക്കം സത്യാഗ്രഹം ഇതുപോലെ എന്താണ് കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെ അവർണർക്ക് പ്രവേശനം ലഭിക്കുന്നതിനുള്ള വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നടത്തിയത്, വൈക്കം സത്യാഗ്രഹം അന്ന് നടത്തിയത്. അപ്പം അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം സൗത്ത് തിരുവിതാംകൂറില് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന ഒരു സത്യാഗ്രഹമായിരുന്നു ശുചീന്ദ്രം സത്യാഗ്രഹം. 1926 ഫെബ്രുവരി 19 ഈ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. താണുമലയൻ ക്ഷേത്രം, താണുമലയൻ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ശുചീന്ദ്രം എന്ന് പറയുന്ന സ്ഥലം, ഈ താണുമലയൻ ക്ഷേത്രം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന കന്യാകുമാരി ജില്ലയിലാണ്, തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അന്ന് ഇത് സൗത്ത് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു. അപ്പോ എന്താണ്, ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ സത്യാഗ്രഹമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം. ശുചീന്ദ്രത്തെ താണുമലയൻ ശിവക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഇതിന്റെ ലക്ഷ്യമായിട്ടിരുന്നത്. അപ്പൊ ഈ ക്ഷേത്രത്തിൽ അന്ന് അവർണർക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. അങ്ങനെ അവർക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ട് അവർ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിരുന്നു. അപ്പൊ ഇതിനെതിരെ കുമാരനാശാൻ ശ്രീമൂലം പ്രജാസഭയിൽ ഒരു പ്രസംഗമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രസംഗവും ഈ ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് പ്രചോദനമായിട്ടുണ്ട്. കുമാരനാശൻ ശ്രീമൂലം പ്രജാസഭയില് ഈ ക്ഷേത്രത്തിലെ ദുരാചാരങ്ങളെ കുറിച്ചും ഈ പ്രവേശനം നിഷേധിച്ചുകൊണ്ട് എഴുതിയിരുന്ന ബോർഡുകളെ കുറിച്ചൊക്കെ, ആ ബോർഡുകൾ എടുത്ത് മാറ്റണം എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം ഒരു സ്പീച്ച് നടത്തി. ഇതും ഈ ഒരു ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് പ്രചോദനമായിരുന്നു. ഇനി ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ ആരെല്ലാമായിരുന്നു? സുബ്രഹ്മണ്യം പിള്ള, M.E. നായിഡു, ഗാന്ധിദാസ്. സുബ്രഹ്മണ്യം പിള്ള, M.E. നായിഡു, ഗാന്ധിദാസ് തുടങ്ങിയവരായിരുന്നു ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ. ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ സെക്രട്ടറി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് M.E. നായിഡു ആണ്. M.E. നായിഡു ആണ് ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ സെക്രട്ടറി. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം, ശുചീന്ദ്രം സത്യാഗ്രഹം നടക്കുന്നത് 1926. 1926 ഫെബ്രുവരി 19 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ശുചീന്ദ്രത്തെ താണുമലയൻ ക്ഷേത്രത്തിന്റെ ചുറ്റിനുമുള്ള വഴികളിലൂടെ പ്രവേശനം അതിന് വേണ്ടിയിട്ട് നടന്ന ഒരു സമരമായിരുന്നു, ഒരു സത്യാഗ്രഹമായിരുന്നു ശുചീന്ദ്രം സത്യാഗ്രഹം. പ്രധാന നേതാക്കൾ ആരൊക്കെയാണ്? സുബ്രഹ്മണ്യം പിള്ള, M.E. നായിഡു, ഗാന്ധിദാസ്. M.E. നായിഡു ആയിരുന്നു ഇതിന്റെ സെക്രട്ടറി. ശരിക്കും ഈ സത്യാഗ്രഹം അത് അവർ സവർണ ജാതിക്കാർ അടിച്ചമർത്തി. അങ്ങനെ ഇതൊരു ശരിക്കും ഒരു പരാജയം തന്നെ ആയിരുന്നു ശുചീന്ദ്രം സത്യാഗ്രഹം. ഇതിന് സവർണ ഹിന്ദുക്കള് ഇതിനെ അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. അപ്പോ അടുത്തതായിട്ട് കേരള ഉപ്പ് സത്യാഗ്രഹം 1930 നടന്ന കേരള ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്കറിയാം സിവിൽ നിയമ ലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി നടത്തിയ ഒരു സമരമാണ് ഉപ്പ് സത്യാഗ്രഹം. ഇത് 1930 മാർച്ച് 12 അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജി നടത്തിയ
ഒരു സത്യാഗ്രഹമാണ് ഉപ്പ് സത്യാഗ്രഹം സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ദണ്ഡി കടപ്പുറത്ത് ചെന്നിട്ട് എന്ത് ചെയ്തു അവിടെ ഉപ്പ് കുറുക്കി ഈ നിയമം ലംഘിക്കുകയുണ്ടായി ഇതാണ് ഇന്ത്യയിലെ ഉപ്പ് സത്യാഗ്രഹം ഗാന്ധിജിയാണ് ഇതിന് നേതൃത്വം നൽകിയത് 1930 മാർച്ച് 12-നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടന്നതാണ് കേരള ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ 1930 ഏപ്രിൽ 13-നാണ് നടന്നത് ഏപ്രിൽ 13 1930 ഏപ്രിൽ 13-നാണ് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ കേരള ഉപ്പ് സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ 32 പേരാണ് ഇതിൽ ആദ്യ ദിവസം പങ്കെടുക്കുന്നത് 1930 ഏപ്രിൽ 13 കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോ 32 പേരാണ് ഇതിലുണ്ടായിരുന്നത് ഇതിന്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് പയ്യന്നൂര് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ ഉളിയത്ത് കടവ് എന്ന് പറയുന്ന സ്ഥലം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ ഉളിയത്ത് കടവ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇതിന്റെ പ്രധാന കേന്ദ്രമായിട്ടുള്ളത് കെ കേളപ്പൻ എവിടെ മുതൽ എവിടെ വരെയാണ് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചതെന്ന് ചോദിച്ചാൽ കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെയാണ് കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെയാണ് കെ കേളപ്പൻ ഉപ്പ് സത്യാഗ്രഹം നയിക്കുന്നത് ഓക്കെ അപ്പോ 1930 ഏപ്രിൽ 21 വരെ ആണ് കേരളത്തിൽ 31-നാണ് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിക്കുന്നത് അപ്പൊ 1930 ഏപ്രിൽ 13 സ്റ്റാർട്ട് ചെയ്തു എവിടെ നിന്നും കോഴിക്കോട് നിന്നും സ്റ്റാർട്ട് ചെയ്ത് അവര് പയ്യന്നൂരിലെത്തി 1930 ഏപ്രിൽ 21-നാണ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിക്കുന്നത് ഓക്കെ വരിക വരിക സഹചരേ അംശി നാരായണ പിള്ള എഴുതിയ വരിക വരിക സഹചരേ എന്ന ഗാനം എന്തായിരുന്നു കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിലുടനീളം ഇവര് ആലപിച്ച ഗാനമായിരുന്നു ഏത് വരിക വരിക സഹചരേ അംശി നാരായണ പിള്ളയാണ് ഇത് ഈ ഒരു ഗാനം രചിക്കുന്നത് അപ്പോൾ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിലുടനീളം ആലപിച്ച ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ വരിക വരിക സഹചരയാണ് അംശി നാരായണ പിള്ളയാണ് ഇത് രചിക്കുന്നത് അപ്പം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ക്വസ്റ്റ്യൻസ് ഈ പോയിന്റ്സ് എല്ലാം കേരള പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി പാലക്കാട് മുതൽ പയ്യന്നൂർ വരെ കേരളത്തിൽ പാലക്കാട് മുതൽ പയ്യന്നൂർ വരെ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ പാലക്കാട് മുതൽ പയ്യന്നൂർ വരെ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് ടി ആർ കൃഷ്ണസ്വാമി അയ്യരാണ് അപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം കേരള ഉപ്പ് സത്യാഗ്രഹം 1930 ഏപ്രിൽ 13 തുടങ്ങി ഏപ്രിൽ 21 അവസാനിക്കുന്നു കെ കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലെ ഉളിയത്ത് കടവ് ഓക്കെ അപ്പോ കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെയാണ് ഇത് നയിക്കുന്നത് പയ്യന്നൂർ ഉപ്പ് നിയമം ലംഘിച്ച ദിവസം 1930 ഏപ്രിൽ 21 ആ ഗാനം എന്തായിരുന്നു വരിക വരിക സഹചരെ ഇത് എഴുതിയത് അംശി നാരായണ പിള്ള പാലക്കാട് മുതൽ പയ്യന്നൂർ വരെ ഉപ്പ് സത്യാഗ്രഹം നയിക്കുന്നത് ടി ആർ കൃഷ്ണസ്വാമി അയ്യരായിരുന്നു അപ്പോ കെ കേളപ്പൻ ഉപ്പ് നിയമം ലംഘിക്കുന്നതിനെ തുടർന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അതേ തുടർന്ന് മൊയ്യാരത്തു ശങ്കരനാണ് ഇതിന്റെ നേതൃത്വം ഏറ്റെടുത്തത് കെ കേളപ്പന്റെ അറസ്റ്റിനെ തുടർന്ന് മൊയ്യാരത്തു ശങ്കരനാണ് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത് ഇനി ബേപ്പൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് ബേപ്പൂരിൽ നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ് ആണ് അപ്പോ ഉപ്പ് സത്യാഗ്രഹത്തിന് ബേപ്പൂരിൽ നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് അടുത്തത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് ആര് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് മൊയ്യാരത്തു ശങ്കരൻ ഇദ്ദേഹം ആരാണ് കെ കേളപ്പൻ കണ്ണൂരില് കെ കേളപ്പന്റെ അറസ്റ്റിനെ തുടർന്ന് മൊയ്യാരത്തു ശങ്കരനാണ് പിന്നീട് അതിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് മൊയ്യാരത്തു ശങ്കരനാണ് ഇനി പി സി കുഞ്ഞിരാമൻ അടിയോളി ഇദ്ദേഹം ആരാണെന്നുള്ളത് ഞാൻ പറയാം സിവിൽ നിയമലംഘന സമരത്തിന്റെ ഭാഗമായി കർണാടകയിലെ ബെല്ലാരി ജയിലിൽ അടയ്ക്കപ്പെടുകയും അദ്ദേഹത്തിന് ജയിൽവാസത്തിനൊടുവിൽ 43 ദിവസം ഇദ്ദേഹം ജയിൽവാസം അനുഭവിക്കും അതേ തുടർന്ന് ജയിലിൽ വെച്ച് തന്നെ മരണമടയുകയും ചെയ്തു
അങ്ങനെ ചെയ്തൊരു മലയാളി ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകം പഠിക്കുക പി സി കുഞ്ഞിരാമൻ അടിയോടി ഇദ്ദേഹമാണ് ഈ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കർണാടകയിലെ ബെല്ലാരി ജയിലിൽ 43 ദിവസം കഴിയുകയും അവിടെ വെച്ച് ഉപവാസത്തിനൊടുവിൽ അവിടെ വെച്ച് തന്നെ മരണമടയുകയും ചെയ്ത ഒരു മലയാളിയാണ് പി സി കുഞ്ഞിരാമൻ അടിയോടി. അങ്ങനെ 1930 മെയ് 12 ആയപ്പോഴേക്കും എന്ത് ചെയ്തു ഈ ഉപ്പ് സത്യാഗ്രഹം കേരള ഉപ്പ് സത്യാഗ്രഹത്തെ അടിച്ചമർത്തി. 1930 മെയ് 12 ഉപ്പ് സത്യാഗ്രഹത്തെ അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. അടുത്തായിട്ട് നമുക്ക് 1931-32 കാലഘട്ടത്തിൽ കേരളത്തിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഗുരുവായൂർ സത്യാഗ്രഹം എന്താണെന്ന് വെച്ചാല് എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ലഭിക്കുന്നതിനായിട്ട് എല്ലാ ഹിന്ദുക്കൾക്കും ആ കാലഘട്ടത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും സവർണർക്ക് മാത്രമേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ലഭിക്കുന്നതിനായിട്ട് 1931 നവംബർ 1 കെ പി സി സിയുടെ നേതൃത്വത്തിൽ, വളരെ ഇമ്പോർട്ടൻ്റ്, കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പോൾ 1931 നവംബർ 1 കേരളപ്പിറവി ദിനമാണ്, നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി, അത് വേണമെങ്കിൽ ഓർത്തിരിക്കാം. 1931 നവംബർ 1 സ്റ്റാർട്ട് ചെയ്തു. ആരുടെ നേതൃത്വത്തിൽ? കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഓക്കെ, 1931 മെയ്യില് എന്ത് പറ്റി, വടകരയിൽ നടന്ന ജെ എം സെൻ ഗുപ്തയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സമ്മേളനത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം ആദ്യമായി പാസാക്കുന്നത്. 1931 മെയ്യിൽ വടകരയിൽ നടന്ന ജെ എം സെൻ ഗുപ്തയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സമ്മേളനത്തിലാണ് ഇങ്ങനെയൊരു പ്രമേയം ആദ്യമായി പാസാക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു യോഗത്തിലാണ് ആദ്യമായി പാസാക്കുന്നത്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ കെ കേളപ്പൻ. കെ കേളപ്പന്റെ നേതൃത്വത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടിരുന്നത്. അപ്പൊ ഈ കെ കേളപ്പൻ എൻ എസ് എസിൽ വരുമ്പോൾ എന്താണ്, എൻ എസ് എസിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിരുന്നു. ഇവിടെ ജനറൽ സെക്രട്ടറി കെ കേളപ്പനാണ്. ഇത് തിരിഞ്ഞു പോകുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, മന്നത്ത് പത്മനാഭനും കെ കേളപ്പനും. അപ്പൊ ഇപ്പൊ നമ്മൾ കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടിരുന്നത്. അദ്ദേഹമാണ് ഇതിന്റെ നേതാവ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. ഇനി ആരാണ് ടി സുബ്രഹ്മണ്യ തിരുമുമ്പ് എന്ന് നമുക്ക് നോക്കാം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ആദ്യ സത്യാഗ്രഹം, ഇതിന്റെ ഭാഗമായിട്ട് സത്യാഗ്രഹം, ആദ്യ സത്യാഗ്രഹം അങ്ങനെ ഒരു സംഘത്തെ കണ്ണൂരിൽ നിന്നും നയിച്ചുകൊണ്ട് വന്നത് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് സത്യാഗ്രഹ സംഘത്തെ കണ്ണൂരിൽ നിന്നും നയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പായിരുന്നു. 1931 നവംബർ 1 മുതൽ 1932 ഒക്ടോബർ 2 വരെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം നീണ്ടു നിന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണെന്നുള്ളത് കേരള പി എസ് സി ഒരുപാട് പരീക്ഷകൾക്ക് റിപ്പീറ്റ് എടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വോളണ്ടിയർ ക്യാപ്റ്റൻ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആണ് എ കെ ഗോപാലൻ. എ കെ ജി ആണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ഇനി പി എം കമലാവതി ആരാണ്? പി എം കമലാവതി എ കെ ജിയുടെ അറസ്റ്റിനെ തുടർന്ന്, എ കെ ജിയുടെ അറസ്റ്റിനെ തുടർന്ന് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയത് കമലാവതി, പി എം കമലാവതി ആയിരുന്നു. ഇനി മറ്റൊരു വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്തു പത്മനാഭനാണ്. എൻ എസ് എസിന്റെ സ്ഥാപക സെക്രട്ടറി ആയ മന്നത്തു പത്മനാഭൻ ഇവിടെ ഗുരുവായൂർ സത്യാഗ്രഹം വന്നപ്പോ അവിടുത്തെ പ്രസിഡന്റ് ആണ്. ഓക്കെ, മന്നത്തു പത്മനാഭൻ എൻ എസ് എസിന്റെ സ്ഥാപകനാണ്. എൻ എസ് എസിന്റെ സ്ഥാപക സെക്രട്ടറി ആയിരുന്ന മന്നത്തു പത്മനാഭൻ ഇവിടെ എന്താണ്, പ്രസിഡന്റ് ആണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഇനി മറ്റൊരു കേരള പി സിയുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണി മുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ ആരാണെന്നുള്ളൊരു ചോദ്യം
പി കൃഷ്ണപിള്ളയാണ്. പി കൃഷ്ണപിള്ളയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണി മുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണൻ. വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, പി കൃഷ്ണപിള്ള. അടുത്തായിട്ട് നമുക്ക് യാചന യാത്ര, 1931 നടന്ന യാചന യാത്രയെ കുറിച്ച് പഠിക്കാം. ദരിദ്രരായ വിദ്യാർത്ഥികൾക്ക് പഠന സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് വി ടി ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ നടത്തിയ കാൽനട യാത്രയാണ് യാചന യാത്ര. അപ്പോൾ ഇത് ഏത് വർഷമാണെന്ന് നമ്മൾ പഠിക്കുക. ആരാണ് നേതൃത്വം നൽകിയത്? എവിടെ മുതൽ എവിടെ വരെയാണ് യാചന യാത്ര നടന്നത്? തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ 7 ദിവസമാണ് ഈ യാത്ര ഇവര് കാൽനടയായിട്ട് നടന്നത്. വി ടി ഭട്ടതിരിപ്പാടാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഇതിന്റെ എയിം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഒരുക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അടുത്തതായിട്ട് നിവർത്തന പ്രക്ഷോഭം 1932, നിവർത്തന പ്രക്ഷോഭം അല്ലെങ്കിൽ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ്, അബ്സ്റ്റൻഷൻ മൂവ്മെന്റിനെയാണ് നിവർത്തന പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത്. 1932 നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത്. ഇതിന്റെ എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവിതാംകൂർ നിയമസഭയിലും സർക്കാർ നിയമനങ്ങളിലും ന്യായമായ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആരൊക്കെ ചേർന്ന്, ക്രിസ്ത്യാനികള്, മുസ്ലിങ്ങള്, ഈഴവര്, ഈ മൂന്ന് മതത്തിൽപ്പെട്ട ആൾക്കാർ, ഈഴവര്, ക്രിസ്ത്യാനികള്, മുസ്ലിങ്ങള് എന്നിവർ ചേർന്ന് 1932 നടത്തിയ സമരത്തെയാണ് നിവർത്തന പ്രക്ഷോഭം അല്ലെങ്കിൽ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സംയുക്ത രാഷ്ട്രീയ സമിതി എന്ന് പറയുന്ന ഈ മൂന്ന് പേരും കൂടി, മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, അതുപോലെ തന്നെ ഈഴവരും കൂടി ചേർന്നിട്ട് സംയുക്ത രാഷ്ട്രീയ സമിതി എന്ന് പറയുന്ന ഒരു സംഘടന ഇവര് രൂപീകരിച്ചു ഇതിന് വേണ്ടിയിട്ട്. അപ്പം സംയുക്ത രാഷ്ട്രീയ സമിതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ് സംയുക്ത രാഷ്ട്രീയ സമിതി ഈ ഒരു സംഘടന ഇവര് രൂപീകരിക്കുന്നത്. അപ്പോ നിവർത്തന പ്രക്ഷോഭം, ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കെതിരെ ആരംഭിച്ച പ്രക്ഷോഭം ഏതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കെതിരെ ആരംഭിച്ച ഒരു പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ പ്രാതിനിധ്യം ലഭിക്കുക എന്നുള്ളതാണ്, നിയമസഭയിലും സർക്കാർ നിയമനങ്ങളിലും പ്രാതിനിധ്യം ലഭിക്കുക എന്നുള്ള ഒരു എയിമാണ്. അപ്പം കോഴഞ്ചേരി പ്രസംഗം, സി കേശവൻ 1935 നടത്തിയ കോഴഞ്ചേരി പ്രസംഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതും നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ്. 1935 സി കേശവൻ നടത്തിയ കോഴഞ്ചേരി പ്രസംഗം. അപ്പൊ കോഴഞ്ചേരി പ്രസംഗം ആര് നടത്തിയെന്ന് ചോദിച്ചിട്ടുണ്ട്, ഏത് വർഷമെന്ന് ചോദിച്ചിട്ടുണ്ട്. സി കേശവൻ 1935 നടത്തിയ പ്രസംഗമാണ് പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം. ഓക്കെ, തിരുവിതാംകൂർ പി എസ് സി, ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ തിരുവിതാംകൂർ പി എസ് സി രൂപം കൊള്ളുന്നതിന് കാരണമായ പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാലും നിവർത്തന പ്രക്ഷോഭം 1932 അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് കാരണമാണ് തിരുവിതാംകൂർ പി എസ് സി ഫോം ചെയ്യുന്നത്. 1932 നിവർത്തന പ്രക്ഷോഭം. അപ്പോൾ തിരുവിതാംകൂർ പി എസ് സി അല്ലെങ്കിൽ ട്രാവൻകൂർ പി എസ് സിയുടെ ആദ്യ ചെയർമാൻ ജി ഡി നോക്സ് ആയിരുന്നു. ജി ഡി നോക്സ് ആണ് തിരുവിതാംകൂർ പി എസ് സിയുടെ ആദ്യ ചെയർമാൻ ആയിരുന്നത്, ജി ഡി നോക്സ്. ഓക്കെ, ഇനി ഈ പ്രക്ഷോഭത്തിന്, നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരെല്ലാം? സി കേശവൻ, എൻ വി ജോസഫ്, ടി എം വർഗീസ്. സി കേശവൻ, എൻ വി ജോസഫ്, ടി എം വർഗീസ് തുടങ്ങിയവരാണ് നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാക്കൾ. ഇനി നിവർത്തനം എന്ന വാക്ക് ആദ്യമായി പറഞ്ഞതാരാണ്? ഐ സി ചാക്കോ. നിവർത്തനം എന്ന വാക്ക് ആദ്യമായി പറഞ്ഞതാരാണ്? ആദ്യമായി ഉപയോഗിച്ചത് ഐ സി ചാക്കോയാണ്. ഓക്കെ, ഇനി നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെട്ടിരുന്ന പത്രം ഏതാണെന്ന് ചോദിച്ചാൽ കേരള കേസരി. കേരള കേസരി എന്ന പത്രമാണ് നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ഈ ഒരു പത്രമാണ് ഉപയോഗിച്ചിരുന്നത്, കേരള കേസരി എന്ന് അറിയപ്പെടുന്നു. ഇത് നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്ന് അറിയപ്പെടുന്ന പത്രമാണ്. അപ്പം യാചനായാത്ര, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വി ടി ഭട്ടതിരിപ്പാട് നടത്തിയത് തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ, നിവർത്തന പ്രക്ഷോഭം അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് 1932,
എന്താണ് തിരുവിതാംകൂർ പി എസ് സി ഫോം ചെയ്യാൻ കാരണമായ സമരം? തിരുവിതാംകൂർ പി എസ് സിയുടെ ഫസ്റ്റ് ചെയർമാൻ ജി ഡി നോക്സ് ആയിരുന്നു. കോഴഞ്ചേരി പ്രസംഗം 1935 സി കേശവൻ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നേതാക്കൾ സി കേശവൻ, എൻ വി ജോസഫ്, ടി എം വർഗീസ്. നിവർത്തനമെന്ന വാക്ക് ആദ്യമായി പറഞ്ഞത് ഐ സി ചാക്കോ. കേരള കേസരി എന്നറിയപ്പെടുന്നത് എന്താണ്? നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രമാണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെ കേരള പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും പിന്നീട് ഒന്ന് രണ്ട് റയർ പാറ്റ്സും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. പി എസ് സി പരീക്ഷകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.